എളുപ്പത്തിലും വേഗത്തിലും ഗാഡ്ജറ്റുകൾ വാങ്ങാൻ ലോഗിൻ ചെയ്യൂ www.myg.in. നമസ്കാരം. ഗുലാബ് ചുഴലിക്കാറ്റ് അതാണിപ്പോൾ ആശങ്ക ഉണ്ടാക്കുന്നത്. തീരം തൊടുന്ന ചുഴലിക്കാറ്റിന്റെ വേഗത എത്രയായിരിക്കും, ആ ആഘാതത്തിൽ എത്രത്തോളം നാശനഷ്ടം നേരിടേണ്ടി വരും. രണ്ട് മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വരും മണിക്കൂറുകളിൽ പൂർണ്ണമായും കരതൊടുന്ന ചുഴലിക്കാറ്റ് കേരളത്തിന് സാരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കില്ല എന്നാണ് ഇതുവരെയുള്ള സൂചനകൾ. കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്, കാറ്റിനും സാധ്യതയുണ്ട്. അടുത്ത ദിവസങ്ങളിൽ 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. രാഷ്ട്രീയ വാർത്തകളും ഈ ഞായറാഴ്ച ദിനത്തിലും സജീവമായി തന്നെ നിൽക്കുന്നതാണ് പകലിൽ നമ്മൾ കണ്ടത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് VM സുധീരന്റെ കാര്യമാണ്. VM സുധീരൻ ഒരു തീരുമാനമെടുത്തു. എടുത്ത തീരുമാനത്തിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കുക അത്ര എളുപ്പമല്ലെന്ന് പറഞ്ഞുകൊണ്ട് VD സതീശൻ അദ്ദേഹവുമായുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞ് പുറത്തിറങ്ങി വരുന്നതും മാധ്യമങ്ങളെ കാണുന്നതും നമ്മൾ കണ്ടു. ആ കൂടിക്കാഴ്ചയെക്കുറിച്ചും അതിനുള്ളിൽ VD സതീശൻ എന്താണ് പറഞ്ഞതിനെക്കുറിച്ചും വിശദീകരിക്കാനൊന്നും VM സുധീരൻ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയെങ്കിലും തയ്യാറായില്ല. K സുധാകരനാകട്ടെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മാറ്റേണ്ട ആവശ്യമില്ല, എന്നാൽ VM സുധീരൻ തിരിച്ചു വരണമെന്ന അഭിപ്രായം പറയുന്നു. ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും എല്ലാം അതേ നിലപാടെടുക്കുന്നു. പഞ്ചാബിൽ മന്ത്രിസഭാ വികസനത്തിന്റെ ഭാഗമായി ഉൾപ്പെടുന്നവരും ഉൾപ്പെടാത്തവരും ആരൊക്കെ എന്നതിനെ ചൊല്ലിയുള്ള ചർച്ചകളാണ് ദേശീയ രാഷ്ട്രീയത്തിൽ നിറഞ്ഞുനിന്നത്. അതോടൊപ്പം ഇന്ന് ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ബാറുകളുമൊക്കെ തുറന്ന അല്ലെങ്കിൽ പൂർണ്ണമായി പ്രവർത്തിച്ചു തുടങ്ങിയ ദിവസമാണ്. എങ്ങനെയായിരുന്നു ഇന്നത്തെ ദിനം? ഇളവുകൾ എല്ലാവരും ഉപയോഗപ്പെടുത്തിയോ ആദ്യ ദിനത്തിൽ തന്നെ? ഇതടക്കമുള്ള നിരവധി വാർത്തകൾ. ഒപ്പം ഭാരത് ബന്ദ് ആണ് നാളെ. എന്തൊക്കെയായിരിക്കും ഭാരത് ബന്ദിന്റെ ഭാഗമായി കേരളത്തിലെ ഹർത്താലിൽ നമുക്ക് നിയന്ത്രണങ്ങളായി വരിക? ഇതിലേക്കെല്ലാം നമ്മൾ വിശദമായി പോകുന്നു. അങ്ങനെ വാർത്തകളും വിശകലനങ്ങളുമായി ഒരു മണിക്കൂർ 24ന്റെ വാർത്താധിഷ്ഠിത പരിപാടി ന്യൂസ് നൈറ്റിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നമ്മൾ പോകുന്നത് കോൺഗ്രസ് ക്യാമ്പ് ഇന്ന് നടത്തിയ സുധീര അനുനയ നീക്കത്തിലേക്കാണ്. ആദ്യം തലക്കെട്ട്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ അനുനയ നീക്കത്തോട് വഴങ്ങാതെ VM സുധീരൻ. പ്രതിപക്ഷ നേതാവ് വീട്ടിലെത്തി സുധീരനെ കണ്ടു. നേതൃത്വത്തിന് വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്നും തിരുത്തുമെന്നും VD സതീശൻ. വീഴ്ച ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹം കാരണം എനിക്കത് പറയാൻ, എന്നോട് ക്ഷമിക്കണം എന്ന് പറയാൻ പറ്റാവുന്ന ഒരാളാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ലെന്ന് K സുധാകരൻ. സുധീരനെ തിരികെ കൊണ്ടുവരണമെന്ന് ഉമ്മൻചാണ്ടി. ഇടപെടണമെന്നാവശ്യപ്പെട്ട് സോണിയാഗാന്ധിക്ക് TN പ്രതാപന്റെ കത്ത്. രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്നുള്ള VM സുധീരന്റെ രാജി കൂടുതൽ ചർച്ചയായ ദിവസമാണ് ഇന്ന്. ഇന്നത്തെ ദിവസം കണ്ട സംഭവ വികാസങ്ങൾ എങ്ങനെ, ഇപ്പോഴും നടക്കുന്ന ചർച്ചകളുടെ പോക്കെങ്ങനെ നോക്കാം. അലമീൻ ന്യൂസ് നൈറ്റിനൊപ്പം തത്സമയം എത്തുകയാണ്. ഗുഡ് ഈവനിംഗ് അലമീൻ. VM സുധീരനെ അനുനയിപ്പിക്കാനുള്ള VD സതീശന്റെ യാത്ര എന്തായാലും ഫലം കണ്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ താരിഖ് അൻവറിന്റെ ഊഴമുണ്ട്, മറ്റു നേതാക്കളുടെ ഊഴമുണ്ട്. എങ്ങനെയായിരിക്കും സുധീരൻ ഈ അനുനയ നീക്കങ്ങളോട് മുഖം തിരിഞ്ഞു നിൽക്കുകയാണോ ആദ്യഘട്ടത്തിൽ? ഇന്നത്തിലും VD സതീശൻ നേരിട്ട് കണ്ട് ഒരു അനുനയത്തിനുള്ള ശ്രമം നടത്തി. പക്ഷേ അദ്ദേഹത്തിന്റെ പരാതികളും അതൃപ്തിയും നീരസവും പരിഭവവും എല്ലാം VD സതീശനോട് VM സുധീരൻ പങ്കുവച്ചു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ചില വസ്തുതകളുണ്ടെന്ന് VD സതീശനെ ബോധ്യപ്പെടുകയും തെറ്റ് അദ്ദേഹം സമ്മതിക്കുകയും ചെയ്തു. പക്ഷേ രാഷ്ട്രീയകാര്യ സമിതിയിൽ നിന്ന് പിന്മാറാനുള്ള തീരുമാനം ഏതായിരുന്നാലും VM സുധീരൻ പിൻവലിച്ചിട്ടില്ല. കേരളത്തിന്റെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ നാളെയും തിരുവനന്തപുരത്ത് തുടരുന്നുണ്ട്. ഒരുപക്ഷേ ഹൈക്കമാൻഡ് പ്രതിനിധി എന്നുള്ള നിലയിൽ ഹൈക്കമാൻഡിന്റെ ഒരു ദൗത്യവുമായി VM സുധീരനെ അദ്ദേഹം കാണാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഇന്ന് വൈകുന്നേരം കാണുമെന്നുള്ള ചില സൂചനകളുണ്ടായിരുന്നു, പക്ഷേ അത് മാറ്റിയിട്ടുണ്ട്. നാളെ ഒരു പക്ഷേ അത്തരം ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. VM സുധീരൻ പ്രതീക്ഷിക്കുന്നതും കേന്ദ്ര നേതൃത്വത്തിൽ നിന്നുള്ള ഒരു ഉറപ്പാണ്. സുധീരൻ മാത്രമല്ല, പല നേതാക്കളും, അതായത് നിലവിലെ നേതൃത്വത്തിന്റെ നടപടികളോട് പരാതിയുള്ള പല നേതാക്കളും പ്രതീക്ഷിക്കുന്നത് ഹൈക്കമാൻഡിൽ നിന്നും സോണിയാഗാന്ധിയിൽ നിന്നുള്ള ഉറപ്പാണ്. കൂടിയാലോചനകളുടെ കാര്യത്തിൽ, അതുപോലെ ചർച്ചകളുടെ കാര്യത്തിൽ, ഒപ്പം പാർട്ടിയിൽ നയപരമായ പല മാറ്റങ്ങളും കൊണ്ടുവരുന്നു എന്ന് പറയുന്നു. രാഷ്ട്രീയകാര്യ സമിതി എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം മുതിർന്ന നേതാക്കൾ ഉൾപ്പെടുന്ന ഉയർന്ന പ്ലാറ്റ്ഫോമാണ്. സ്വാഭാവികമായും നയപരമായ മാറ്റങ്ങളിലുള്ള ചർച്ച അത് രാഷ്ട്രീയകാര്യ സമിതിയിൽ വേണമെന്നൊരാവശ്യം പല നേതാക്കൾക്കും, സുധീരൻ ഉൾപ്പെടെ പല നേതാക്കൾക്കുമുണ്ട്. പക്ഷേ അത്തരം ചർച്ചകൾ നടന്നില്ല എന്നുള്ളത് പലരും പരാതിയായി ചൂണ്ടിക്കാട്ടുന്നു. ഒരു തവണ മാത്രമാണ് രാഷ്ട്രീയകാര്യ സമിതി ചേർന്നത്. അതിനുശേഷം സുപ്രധാനമായ പല തീരുമാനങ്ങൾ വന്നു, ഒന്നുപോലും മുതിർന്ന നേതാക്കൾ അറിഞ്ഞിട്ടില്ല. ചില 2-3 പേർ മാത്രം കൂടിയാലോചിക്കുന്ന സമീപനം, അത് മാറ്റണമെന്നുള്ളതാണ് സുധീരൻ ഉൾപ്പെടെ ുള്ളവർ ആഗ്രഹിക്കുന്നത്. അക്കാര്യത്തിൽ ഒരുപക്ഷെ ഹൈക്കമാൻഡിൽ നിന്നുള്ള ഉറപ്പ് ലഭിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പരാതികളിൽ നിന്ന്, പരിഭവത്തിൽ നിന്ന് നേതാക്കൾ പിന്മാറുമെന്നാണ് മനസ്സിലാക്കാനാകുന്നത്. പ്രത്യേകിച്ച് VD സതീശനും K സുധാകരനും പുതിയ നേതൃനിരയിലേക്ക് വന്നപ്പോൾ അതിനെ പുകഴ്ത്തിപ്പാടിയ ഒരാളുകൂടിയാണ് VM സുധീരൻ. പൊടുന്നനെ അവർക്കെതിരെ തിരിയുന്നതിൽ ഇത്തരം ചില കാരണങ്ങളുണ്ട്. അത് പരിഹരിക്കാവുന്ന പ്രശ്നം മാത്രമാണ് എന്നുള്ളതാണ് നേതൃത്വം വിലയിരുത്തുന്നത്. ഒരുപക്ഷെ നാളെ താരിഖ് അൻവർ VM സുധീരനുമായി കാണാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാനാകില്ല. അത്തരം ഒരു കൂടിക്കാഴ്ചയിൽ ഈ പരാതികൾ പരിഹരിക്കാനാകുമെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്.
വിലയിരുത്തുന്നത്. ഒപ്പം മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനും സമാനമായ പരാതിയുമായി തുടരുന്നുണ്ട്. അദ്ദേഹം ഒരുപക്ഷേ പരസ്യ പ്രതികരണങ്ങൾക്ക് മുതിരുന്നില്ല എന്നുള്ളത് മാത്രമാണ്, പല പരാതികളും നീരസവും അദ്ദേഹത്തിനുമുണ്ട്. നാളെ താരിഖ് അൻവർ അദ്ദേഹത്തെയും നേരിൽ കണ്ട് ആ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഹൈക്കമാൻഡ് നിർദ്ദേശം സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ച് എല്ലാവരെയും സമന്വയിപ്പിച്ച് മുന്നോട്ട് പോകണമെന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. ഏതായാലും നിലവിലെ നീക്കങ്ങളോട് നിസ്സഹകരണം പ്രഖ്യാപിച്ചിരിക്കുക തന്നെയാണ് വി എം സുധീരൻ. ഇന്ന് കെ പി സി സി അധ്യക്ഷനും സുധീരനെ തള്ളി പറഞ്ഞിരുന്നു. പല ഘട്ടങ്ങളിൽ സുധീരനുമായി ചർച്ച നടത്തിയിരുന്നു, പല അഭിപ്രായങ്ങളും അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു എന്നതാണ് സുധാകരൻ പറഞ്ഞത്. ചില തെറ്റിദ്ധാരണകൾ മാത്രമായിരിക്കാം സുധീരൻ ഉള്ളത് എന്നുള്ളതാണ് സുധാകരൻ പറഞ്ഞത്. ഏതായിരുന്നാലും അത്തരത്തിൽ അവർക്ക് നേതാക്കൾക്കിടയിൽ നേരിയ തോതിലുള്ള അതൃപ്തിയും അഭിപ്രായ വ്യത്യാസങ്ങളുമുണ്ട്. അതൊരു പക്ഷേ നാളെ ഹൈക്കമാൻഡ് നേതൃത്വത്തിന്റെ ഇടപെടലോടുകൂടി ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നുള്ളതാണ് പല നേതാക്കളും പങ്കുവയ്ക്കുന്ന ഒരു പ്രതീക്ഷ. ഓക്കെ, അലമീൻ, വ്യക്തമാണ്. എന്തായാലും ചർച്ചകൾ തുടരും. അത് എത്രത്തോളം അവരുദ്ദേശിച്ച ലക്ഷ്യത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. കോൺഗ്രസ് ക്യാമ്പിലെ നീക്കങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുക. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് അലമീൻ. ഇനി ഇന്നത്തെ കോവിഡ് സാഹചര്യം എങ്ങനെയെന്ന് നമുക്ക് നോക്കണം. അതോടൊപ്പം ഇളവുകൾ പ്രാബല്യത്തിൽ വന്ന ആദ്യ ദിനത്തിലെ സംസ്ഥാനത്തെ കാഴ്ചകൾ എങ്ങനെ, ആളുകളുടെ പ്രതികരണങ്ങൾ എങ്ങനെ, അതിലേക്ക് വിശദമായി പോകുന്നതിന് മുൻപ് വാർത്താ തലക്കെട്ട്. സംസ്ഥാനത്ത് 15,951 പേർക്ക് കൂടി കോവിഡ്, 165 മരണം കൂടി സ്ഥിരീകരിച്ചു. ഇളവുകൾ പ്രാബല്യത്തിൽ വന്നതോടെ സംസ്ഥാനത്തെ ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും സജീവമായി. ഹോട്ടലുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അനുമതി 2 ഡോസ് വാക്സിൻ എടുത്തവർക്ക് മാത്രം. ബാറുകളുടെ പ്രവർത്തനം രാവിലെ 11 മുതൽ രാത്രി 9 വരെ. കുട്ടികൾക്ക് വാക്സിൻ നൽകാൻ കേരളം സജ്ജമെന്ന് ആരോഗ്യമന്ത്രി. ന്യൂസ് നൈറ്റിനൊപ്പം കൊച്ചിയിലെ ഒരു ഹോട്ടലിൽ നിന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നത്. ഗുഡ് ഈവനിംഗ് ശ്രീജിത്ത്. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഒക്കെ തുറന്നുകൊടുത്ത ആദ്യത്തെ ദിനമാണ്. ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അനുമതി ആദ്യ ദിനത്തിൽ തന്നെ വിനിയോഗിച്ചവരുടെ ഒരു വലിയ നിരയാണോ നമുക്ക് ഇന്നത്തെ ദിവസം കാണാൻ കഴിയുന്നത്? എറണാകുളം കടവന്ത്രയിലെ ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആളുകൾ പാർസൽ വാങ്ങാനൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ ഇങ്ങോട്ട് അധികമായി ആളുകൾ ഭക്ഷണം കഴിക്കാൻ, ഇരുന്ന് കഴിക്കാനും ഇവിടേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ആളുകൾ പറയുന്നത് പാർസലിനുള്ള തിരക്ക് ഇപ്പോഴും തുടരുന്നു എന്നാണ്. നമുക്ക് ഇതിൻ്റെ മാനേജറോട് ചോദിക്കാം. ചേട്ടാ നമസ്കാരം, എന്താണ് പേര്? എൻ്റെ പേര് അനിൽകുമാർ. ഈ ഹോട്ടലിൻ്റെ മാനേജറാണ്. അതെ. എങ്ങനെയുണ്ട് ഇന്നിപ്പോൾ ഡൈനിങ് തുടങ്ങിയിട്ട്? എങ്ങനെയുണ്ട് ഡൈനിങ് തിരക്ക്? തിരക്കുകളുണ്ട്, പക്ഷേ പഴയത് അത്രയും വന്നിട്ടില്ല. തന്നെയാണ് കൂടുതൽ പാഴ്സലാണ് കൂടുതൽ ആൾക്കാർ വന്നിട്ടുള്ളത്. അപ്പം എന്നാൽ ഫസ്റ്റ് ദിവസം അല്ലേ, കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ അതിന് കുറേ വ്യത്യാസം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ആ പ്രതീക്ഷ. എൻ്റെ പൊതുവിൽ ആളുകൾ എന്തെങ്കിലും കുറവൊക്കെ പറയുന്നുണ്ട്, സ്റ്റാഫുകളുടെ എണ്ണത്തിലൊക്കെ കുറവുണ്ടോ? സ്റ്റാഫൊക്കെ ഉണ്ട്, നമുക്ക് അത്യാവശ്യം സ്റ്റാഫുകളെല്ലാവരും ഉണ്ട്. പോസിറ്റീവ് സൈനായി. ധൈര്യമായിട്ട് മുന്നോട്ട് പോകും. ശരി, തീർച്ചയായും ഇതാണ് അവരുടെ ഒരു പ്രതികരണം. അതായത് ആളുകൾ പൂർണ്ണമായും ഇങ്ങോട്ട് വരുന്നുണ്ട്, വലിയ സന്തോഷത്തിലൊക്കെയാണ് ആളുകളുള്ളത്. നമുക്ക് ചില ആളുകളുടെ പ്രതികരണം കൂടി എടുക്കണം. ചേട്ടാ എങ്ങനെയുണ്ട്, പുതിയ ഹോട്ടലൊക്കെ വന്നു, വീണ്ടും ആളുകൾക്ക് ഇരുന്ന് കഴിക്കാനുള്ള അവസരമൊക്കെ ലഭിക്കുകയാണ്, എന്ത് തോന്നുന്നു? എവിടെയാണ് വരുന്നത്? ഞാൻ ഇടക്കൊച്ചി. ആ സന്തോഷം തോന്നുന്നു. എത്ര കാലമായി ഇങ്ങനെ ഇരുന്ന് പുറത്തിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട്? കുറേ നാളുകളായിട്ടുണ്ട്, ഒരു 6-7 മാസത്തോളം ആയിട്ടുണ്ട്. ഇപ്പം സന്തോഷം തോന്നുന്നു പുറത്ത് വന്നിറങ്ങി. ഇങ്ങനെ ഇടയ്ക്കൊക്കെ വന്നിട്ട് അടിച്ചു വിളിക്കാം. അതെ. തന്നെ തോന്നുന്നു ചേച്ചി? നല്ല ഹാപ്പിയാണ്. അല്ല, ഇങ്ങനെ പുറത്തൊക്കെ പോയിട്ടൊന്ന് ഭക്ഷണം കഴിച്ചു കുറേ നാളായി. അതെ അതെ അതെ. കഴിഞ്ഞ അടിച്ചു വിളിക്കാൻ തന്നെയാണ്. ആ ട്രൈ ചെയ്യാം. കോവിഡൊക്കെ പോട്ടെ. ആ പെട്ടെന്ന് പോട്ടെ. തീർച്ചയായും വളരെ സന്തോഷത്തിലാണ് ഇവരെല്ലാവരും തന്നെ ഉള്ളത്. ഭക്ഷണം കഴിക്കാനൊക്കെയായി ഇങ്ങോട്ട് നിരവധി ആളുകൾ എത്തുന്നുണ്ട്. ഹോട്ടലുകൾ എന്തായാലും പൂർണ്ണമായ റെസ്റ്റോറൻറ്റുകളിൽ ഇരുന്ന് കഴിക്കാനുള്ളൊരു അവസരം ആളുകൾക്ക് ലഭിച്ചിരിക്കുന്നു. അതെന്തായാലും സന്തോഷത്തോടെ തന്നെയാണ് ആളുകൾ പൂർണ്ണമായി സ്വീകരിക്കുന്നത്. സുജയ. ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് ശ്രീജിത്ത് ശ്രീകുമാരൻ. ശ്രീജിത്തും ഇന്ന് പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ച് ബ്യൂറോയിലേക്ക് തിരികെ പോവുകയാണ്. ഇന്നത്തെ വാർത്തകളിലേക്ക് നമ്മൾ വന്നാൽ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ, അതായത് ഈ മാസം 8-ാം തീയതി പാലാ ബിഷപ്പ് ഉയർത്തിവിട്ട നാർക്കോട്ടിക് ജിഹാദ് പരാമർശം, അതേ തുടർന്നുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. കോൺഗ്രസ് ഏകദേശം ഒരേ സ്വരത്തിൽ പ്രതികരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇടതുമുന്നണിക്കുള്ളിൽ ഭിന്നാഭിപ്രായങ്ങളുണ്ട്, UDFലും ഭിന്നാഭിപ്രായങ്ങളുണ്ട്. പക്ഷേ പൊതുവായി കോൺഗ്രസിനുള്ളിൽ നിന്ന് ഉയർന്നു അഭിപ്രായങ്ങൾക്ക് വിഭിന്നമായ ഒരു സ്വരം ഇന്ന് ഡൽഹിയിൽ നിന്ന് കേട്ടു. പി ചിദംബരത്തിന്റെ ഒരു ലേഖനത്തിലായിരുന്നു ആ പരാമർശം. എന്തായിരുന്നു എന്ന് വിശദമായി പറയാം അതിനു മുൻപ് തലക്കെട്ട്. പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തെ രൂക്ഷമായി വിമർശിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരം. മതഭ്രാന്ത് വ്യക്തമാക്കുന്ന പരാമർശമെന്ന് വിമർശനം. ബിഷപ്പ് ലക്ഷ്യമിട്ടത് മതവിഭാഗങ്ങളെ ഭിന്നിപ്പിക്കാനെന്നും ചിദംബരം. കേരളത്തിലെ വിഷയങ്ങളിൽ അഭിപ്രായം പറയേണ്ടത് സംസ്ഥാന നേതാക്കളെന്ന് കെ സുധാകരൻ.
നാർക്കോട്ടിക് ജിഹാദ് പരാമർശത്തിൽ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിനെ വിമർശിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് പി ചിദംബരത്തിന്റെ ലേഖനം ഇന്ന് വന്നു. പ്രണയവും നാർക്കോട്ടിക്കും യാഥാർത്ഥ്യമുള്ളതാണ്, പക്ഷേ അതിനോട് ജിഹാദ് ചേർക്കുന്നത് വികലമായ ചിന്തയാണെന്നാണ് പി ചിദംബരം പറയുന്നത്. ഹിന്ദുമതത്തെ അല്ലെങ്കിൽ ക്രിസ്തുമതത്തെ ഒരു വശത്തും ഇസ്ലാം മതത്തെ മറുവശത്തും നിർത്തി അവിശ്വാസത്തെയും സാമുദായിക സംഘർഷത്തെയും ഉത്തേജിപ്പിക്കാനായുള്ള ശ്രമം തിരിച്ചറിയണമെന്നാണ് കോൺഗ്രസ് നേതാവിന്റെ ലേഖനത്തിലൂടെയുള്ള ആഹ്വാനം. വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഇടപെട്ട രീതി സന്തോഷിപ്പിക്കുന്നതാണെന്നും ചിദംബരം വ്യക്തമാക്കുന്നുണ്ട്. ദേശീയ ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് ചിദംബരത്തിന്റെ പരാമർശം. അതിനുള്ള മറുപടി കോൺഗ്രസ് ക്യാമ്പിൽ നിന്ന് വന്നുകഴിഞ്ഞു. പാലാ ബിഷപ്പിനെതിരെ പി ചിദംബരം നടത്തിയ പരാമർശത്തിന്റെ പശ്ചാത്തലം അറിയില്ലെന്നാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതികരിച്ചത്. ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ പ്രസ്താവനയെ തള്ളിപ്പറയുന്നില്ല. വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേരത്തെ നിലപാട് വ്യക്തമാക്കിയതാണെന്നും കെ സുധാകരൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ചിദംബരം പറഞ്ഞതിന്റെ പശ്ചാത്തലം എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ചിദംബരവുമായി ബന്ധപ്പെട്ടിട്ടില്ല. ഇത് കേരളത്തിലെ വിഷയമാണ്. കേരളത്തിലെ വിഷയത്തെക്കുറിച്ച് ആധികാരികമായി പറയേണ്ടുന്നത് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനമാണ്. മറ്റാരെങ്കിലും പറയുന്ന പ്രസ്താവനക്ക് അതിൻ്റെ പശ്ചാത്തലം കണ്ടെത്തി അന്വേഷിച്ച് അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ തീരുമാനമുണ്ട്. അത് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൻ്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അത് സതീശനും ഞാനും ഒക്കെ നിരവധി വട്ടം നിങ്ങളുടെ മുമ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ നയത്തിലും തീരുമാനത്തിലും തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. കാർഷിക നിയമങ്ങളിൽ രാഷ്ട്രപതി ഒപ്പിട്ട് അത് നിയമമായതിന്റെ ഒന്നാം വാർഷികമാണ് നാളെ. നാളെ സംയുക്ത കിസാൻ മോർച്ചയുടെ ഭാരത് ബന്ദിനുള്ള ആഹ്വാനം. അത് കേരളത്തിൽ ഹർത്താലായി വരുന്നു. ആ ഹർത്താലിന് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പിന്തുണയുമുണ്ട്. ആ വാർത്തയിലേക്ക് നമുക്ക് വിശദമായി പോകണം. അതിനു മുൻപ് തലക്കെട്ട്. സംയുക്ത കർഷക കിസാൻ മോർച്ചയുടെ ഭാരത് ബന്ദ് നാളെ. കേരളത്തിൽ നാളെ രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഹർത്താൽ. അവശ്യ സർവീസുകളെ ഒഴിവാക്കി. പൊതുഗതാഗതം സ്തംഭിക്കും. നാളെ സാധാരണ സർവീസ് ഉണ്ടാവില്ലെന്ന് KSRTC. ഡൽഹിയിൽ നിന്ന് MP പ്രദീപ് കുമാർ നൽകും കൂടുതൽ വിവരങ്ങൾ. പ്രദീപ് കുമാർ, ഗുഡ് ഈവനിംഗ്. കർഷക സമരം തുടങ്ങിയിട്ട് 1 വർഷത്തിലധികമായി. ഓഗസ്റ്റ് 9 മുതൽ തന്നെ കർഷകരുടെ പ്രതിഷേധം പല വിധത്തിൽ നമ്മൾ കഴിഞ്ഞ വർഷം കണ്ടു തുടങ്ങിയതാണ്. അതിന്റെ രൂപവും ഭാവവും മാറുന്നതും കേന്ദ്ര സർക്കാരിന്റെ സമീപനവും സുപ്രീംകോടതി ഇടപെടലും ഒക്കെ കണ്ടുകഴിഞ്ഞു. നാളത്തെ ദിനത്തിൽ എങ്ങനെയൊക്കെയാണ് കർഷക സംഘടനകളുടെ പദ്ധതി? കർഷകർ ഇതിനകം തന്നെ അതിർത്തികളിലേക്ക് എത്തിത്തുടങ്ങിയിട്ടുണ്ട്. ഗുഡ് ഈവനിംഗ് സുജയ. കഴിഞ്ഞ വർഷം നവംബർ 27 കാർഷിക നിയമങ്ങൾ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കർഷകർ ഡൽഹി അതിർത്തികളിൽ പ്രക്ഷോഭം തുടങ്ങുന്നത്. എന്തായാലും അതിനിപ്പോൾ 10 മാസം തികയാണ് നാളെ. സംയുക്ത കിസാൻ മോർച്ച ഈ ഒരു സാഹചര്യത്തിലാണ് ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എല്ലാ സംസ്ഥാന സർക്കാരുകളോടും ഒപ്പം തന്നെ പാർട്ടികളോടും രാഷ്ട്രീയ പാർട്ടികളോടും സംഘടനകളോടും എല്ലാം തന്നെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സംയുക്ത കിസാൻ മോർച്ച. എന്തായാലും രാവിലെ 6 മുതൽ വൈകിട്ട് 4 മണി വരെയാണ് ഭാരത് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നാളെ റെയിൽ റോഡ് ഗതാഗതം പൂർണ്ണമായും തടയുമെന്നാണ് കിസാൻ മുക്തി മോർച്ച അറിയിച്ചിട്ടുള്ളത്. ഇത് അവശ്യ സർവീസുകളെ മാത്രം ഒഴിവാക്കിക്കൊണ്ടായിരിക്കും ഈ ഒരു ഭാരത് ബന്ധുമായി മുന്നോട്ട് പോകുക. പഞ്ചാബ് ഹരിയാന സംസ്ഥാനങ്ങളെ ഭാരത് ബന്ദ് കാര്യമായി തന്നെ ബാധിച്ചേക്കും. അതുപോലെ തന്നെ ആന്ധ്ര സർക്കാർ തന്നെ ഈ ഭാരത് ബന്ദിൻ്റെ പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ന് അർദ്ധരാത്രി മുതൽ ആന്ധ്ര ബസ്സുകൾ സർവീസ് നിർത്തിവെക്കും. നാളെ ഭാരത് ബന്ദ് കഴിയുന്നതുവരെ സർവീസ് നിർത്തിവെക്കാനാണ് തീരുമാനം. കേരളത്തിലാണെങ്കിൽ LDF ഹർത്താൽ നടത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. UDF ആണെങ്കിൽ ഈ ഭാരത് ബന്ദിന് പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. 19 പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ ട്രേഡ് യൂണിയനുകളും എല്ലാം തന്നെ ഈ ഭാരത് ബന്ദിന് പിന്തുണ അറിയിച്ച് രംഗത്തെത്തി. ഏറ്റവും പ്രധാനമായി നാളെ ട്രേഡ് യൂണിയനുകൾ ജന്ദ്രമന്ദിറിൽ പ്രതിഷേധ പ്രകടനം നടത്തും. നാളെ രാവിലെ 11 മണിക്കാണ് പ്രതിഷേധ പ്രകടനം നിശ്ചയിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഭാരത് ബന്ദ് വിജയിപ്പിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങളുമായിട്ടെല്ലാം തന്നെ ഇപ്പോഴും സംയുക്ത കിസാൻ മോർച്ച നേതാക്കൾ വളരെ സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. കിസാൻ മഹാപഞ്ചായത്തുകൾ അടക്കം സംഘടിപ്പിച്ചാണ് ഈ ഒരു ഭാരത് ബന്ദ് വിജയിപ്പിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. എല്ലാ സംസ്ഥാനങ്ങളിലും ജില്ലാ അതുപോലെ താലൂക്ക് കേന്ദ്രങ്ങളിലും ഇത്തരത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകും. വിദ്യാർത്ഥി സംഘടനകൾ, ട്രേഡ് യൂണിയനുകൾ, മറ്റ് സംഘടനകൾ, ഇത്തരത്തിൽ എല്ലാ സംഘടനകളുടെയും കൂടെ കൂട്ടിയോയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമര പരിപാടി ആയിരിക്കും നാളെ ഉണ്ടാവുക എന്നുള്ളതാണ് സംയുക്ത കിസാൻ മോർച്ച അറിയിച്ചിരിക്കുന്നത്. സുജയ.
ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് എം പി പ്രദീപ് കുമാർ. ഭാരത് ബന്ദിന്റെ നാളത്തെ ദിനം എങ്ങനെയായിരിക്കും രാജ്യതലസ്ഥാനത്ത് എന്നുള്ളത് നമുക്ക് നേരിട്ട് തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. എന്തായാലും കേരളത്തിൽ ഇതൊരു ഹർത്താലായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഹർത്താലിനുള്ള പിന്തുണയും വന്നിരിക്കുന്നു യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഭാഗത്തു നിന്ന്. നാളെ അറിയേണ്ട കാര്യങ്ങൾ എങ്ങനെ, നാളത്തെ സർവീസുകളെയൊക്കെ ഈ ഹർത്താൽ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത്, അതിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് പോകാം. നാളെ ഹർത്താലിന് ഭരണമുന്നണിയും പ്രതിപക്ഷവും ഒരേപോലെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യമാണ് നമ്മുടെ മുന്നിലുള്ളത്. അതായത് കെ എസ് ആർ ടി സിയുടെ നാളെ സാധാരണ സർവീസ് ഉണ്ടാകില്ല എന്നവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ ആശുപത്രി, റെയിൽവേ സ്റ്റേഷൻ എന്നിവ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സ്പെഷ്യൽ സർവീസ് മാത്രമായിരിക്കും കെ എസ് ആർ ടി സി നാളെ നടത്തുക. 6 മണിക്ക് ശേഷം ദീർഘദൂര സർവീസുകൾ ഉണ്ടായിരിക്കും. അതായത് രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അതിനുശേഷം ദീർഘദൂര സർവീസുകൾ പഴയപടി നടക്കും. അതോടൊപ്പം തന്നെ അവശ്യ സർവീസുകൾ അതിന് മുടക്കമുണ്ടാകില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. സ്വകാര്യ ബസ്സുകൾ ഓട്ടോ ടാക്സി എന്നിവ നിരത്തിലിറങ്ങില്ല എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കും. നമുക്കറിയാം ഹർത്താൽ ദിനങ്ങളിൽ പതിവ് കാണുന്ന അതേ കാഴ്ച. വ്യവസായ മേഖല പൂർണ്ണമായും നിശ്ചലമാകും. ഇനി അറിയേണ്ടത് പരീക്ഷകളുടെ കാര്യമാണ്. പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ള അറിയിപ്പും വന്നിട്ടുണ്ട്. നാളെ നടത്താനിരുന്ന സാങ്കേതിക സർവകലാശാലയുടെ പരീക്ഷകൾ മാറ്റിവെച്ചിരിക്കുകയാണ്. അതുപോലെ എം ജി കൊച്ചി കാലിക്കറ്റ് സർവകലാശാല പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഹർത്താലുമായി ബന്ധപ്പെട്ട് നാളെ അറിയേണ്ട കാര്യങ്ങൾ. എന്തായാലും രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെ ഹർത്താലാണ്. അതിന് ഭരണമുന്നണിയുടെയും പ്രതിപക്ഷത്തിന്റെയും പിന്തുണയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹർത്താൽ പൂർണ്ണമാകാനുള്ള സാധ്യതയും ഏറെയാണ്. നമ്മൾ ഇനി പോകുന്നത് കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് വരുന്ന മുന്നറിയിപ്പിലേക്കാണ്. ഗുലാബ് കരതൊട്ടു, പൂർണ്ണമായും കരതൊടുന്ന മണിക്കൂറുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇതിനിടയിലുണ്ടായ നാശനഷ്ടങ്ങൾ അതെങ്ങനെയാണെന്നും വിശദമായി നമുക്ക് നോക്കാം. ആദ്യം തലക്കെട്ട്. ആന്ധ്രാപ്രദേശിനും ഒഡീഷയ്ക്കുമിടെ കരതൊട്ട് ഗുലാബ് ചുഴലിക്കാറ്റ്. ആന്ധ്രയിൽ 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ചു, ഒരാളെ കാണാതായി. അർദ്ധരാത്രിയോടെ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് മുന്നറിയിപ്പ്. പശ്ചിമബംഗാളിലും അതീവ ജാഗ്രത. കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ഗുലാബ് ചുഴലിക്കാറ്റിൽ ആന്ധ്രാപ്രദേശിൽ 2 മരണം, ഒരാളെ കാണാതായി. മത്സ്യത്തൊഴിലാളികളാണ് മരിച്ചത്. 3 മത്സ്യത്തൊഴിലാളികളെ കോസ്റ്റ് ഗാർഡിന് രക്ഷിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഗുലാബ് ചുഴലിക്കാറ്റ് വടക്കൻ ആന്ധ്രാതീരം മുറിച്ചു കടക്കുന്നതായാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ്. അടുത്ത 2 മണിക്കൂർ അതിനുള്ളിൽ തന്നെ ചുഴലിക്കാറ്റ് പൂർണ്ണമായും കരയിൽ പ്രവേശിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. ബൽറാം നെടുങ്ങാടി നൽകും കൂടുതൽ വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം നെടുങ്ങാടി, ഗുഡ് ഈവനിംഗ്. ഗുലാബ് ചുഴലിക്കാറ്റിന്റെ ഒരു പ്രഭാവ കേന്ദ്രത്തിൽ നിന്ന് അത് കരയിലേക്ക് പൂർണ്ണമായും പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മണിക്കൂറുകളിൽ. നാശനഷ്ടങ്ങൾ, ജാഗ്രതാ നിർദ്ദേശം അതെങ്ങനെയാണ്? സുജയ പാർവതി, വൈകിട്ട് 6 മണിയോടുകൂടിയാണ് ഗുലാബ് ചുഴലിക്കാറ്റ് കര തൊട്ടത്. വടക്കൻ ആന്ധ്രാ തീരത്താണ് ചുഴലിക്കാറ്റ് കലിംഗപട്ടണത്തിന് സമീപത്തായി 25 കിലോമീറ്റർ അകലെയായി കര തൊട്ടത്. തുടർന്ന് 3 മണിക്കൂറുകളിൽ പൂർണ്ണമായും കരയിലേക്ക് ചുഴലിക്കാറ്റ് പ്രവേശിക്കും എന്നായിരുന്നു കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. എന്നാൽ അത് വീണ്ടും ദീർഘിച്ച ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പോഴും ചുഴലിക്കാറ്റ് പൂർണ്ണമായും കരയിലേക്ക് പ്രവേശിച്ചിട്ടില്ല. എന്നാൽ വടക്കൻ ആന്ധ്ര മേഖല കഴിഞ്ഞ് തെക്കൻ ഒഡീഷ തീരമേഖലയിലേക്ക് ചുഴലിക്കാറ്റ് എത്തിയിരിക്കുന്നു. നേരത്തെ പ്രവചിച്ച ദിശയിൽ നിന്നും അല്പം വടക്കോട്ട് മാറിയാണ് ചുഴലിക്കാറ്റിന്റെ സഞ്ചാരം കഴിഞ്ഞ 2 മണിക്കൂറുകളായി ഉണ്ടായത്. എന്തായാലും വരുന്ന 6 മണിക്കൂറുകളിൽ ചുഴലിക്കാറ്റ് തീവ്ര ന്യൂനമർദ്ദമായി മാറും എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ഇപ്പോൾ കര തൊട്ടുകൊണ്ടിരിക്കുന്ന മണിക്കൂറുകൾ തന്നെയാണ് ഏറെ നിർണായകം. അതുകൊണ്ട് തന്നെയാണ് 2 സംസ്ഥാനങ്ങൾക്കും ഒഡീഷ, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുകയും റെഡ് അലർട്ട് നൽകുകയും ചെയ്തിരിക്കുന്നത്. 2 സംസ്ഥാനങ്ങളുടെയും മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി സംസാരിക്കുകയും കേന്ദ്രത്തിന്റെ മുഴുവൻ സഹായവും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ ചുഴലിക്കാറ്റിനെ നേരിടുന്നതിനായി മതിയായ മുന്നൊരുക്കങ്ങളും 2 സംസ്ഥാനങ്ങളും നടത്തിയിരുന്നു. എന്തായാലും ആദ്യ കര തൊടുന്ന മണിക്കൂറുകളിൽ കരയിൽ നിന്നും നാശനഷ്ടങ്ങളോ മറ്റോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അതേസമയം 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ചിരിക്കുന്നു എന്ന റിപ്പോർട്ടുകളുണ്ട്. ആന്ധ്രയിൽ നിന്നും ഒഡീഷയിലേക്ക് ബോട്ട് വാങ്ങുന്നതിനായി പോയ മത്സ്യത്തൊഴിലാളികളാണ് ഈ ചുഴലിക്കാറ്റിൽ പെട്ടുപോയത്. 6 പേരുള്ള സംഘമാണ് ഒഡീഷയിലേക്ക് പോയത്. ഇവർ മടങ്ങി വരും വഴിയാണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത്. ഈ 6-അംഗ സംഘം സഞ്ചരിച്ച ബോട്ട് ചുഴലിക്കാറ്റിൽ മുങ്ങുകയായിരുന്നു എന്നാണ് വിവരം. ഇതിൽ 3 പേരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ് ബൽറാം നെടുങ്ങാടി. ഗുലാബ് ചുഴലിക്കാറ്റ് സംബന്ധിച്ച വിശദാംശങ്ങളാണ് ബൽറാം പങ്കുവച്ചത്. ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആരാണ്
ആംഗല മെർക്കലിന്റെ പിൻഗാമിയായി എത്താൻ പോകുന്നത് എന്നുള്ളതാണ് ചോദ്യം. കാരണം കഴിഞ്ഞ 16 വർഷമായി ആംഗല മെർക്കൽ എന്ന ഒറ്റപ്പേര് മാത്രമാണ് നമ്മൾ അവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. 2005 മുതൽ 2021 വരെ, അതായത് 16 വർഷക്കാലം ജർമ്മനിയിൽ ഒരേയാൾ തുടരുന്നു. ജയിക്കുമെന്ന് ഉറപ്പുള്ളപ്പോഴും ഇത്തവണ മത്സരിക്കാതിരിക്കുന്നു. അതാണ് ആംഗല മെർക്കലിനെ വ്യത്യസ്തയാക്കുന്നത്. ജർമ്മനിയുടെ ആദ്യത്തെ വനിതാ ചാൻസലർ, പുരുഷ മേധാവിത്വം നിലനിൽക്കുന്ന ജർമ്മനിയിൽ 16 വർഷം തുടർച്ചയായ ഒരു വനിതാ ചാൻസലർ അവിടെ അധികാരത്തിലിരുന്നു. അവർക്ക് കോവിഡ് അടക്കമുള്ള കാര്യങ്ങളിൽ വലിയ വീഴ്ചകൾ ഉണ്ടായില്ല. മറ്റ് രാജ്യങ്ങളുടെ നേതാക്കൾ കാണിച്ച മണ്ടത്തരങ്ങളൊന്നും കാണിച്ചില്ല. എല്ലാ തരത്തിലും തിളങ്ങി നിൽക്കുമ്പോഴുള്ള ഒരു പടിയിറക്കം, അതാണ് ജർമ്മനിയുടെ ആദ്യത്തെ വനിതാ ചാൻസലർ ആംഗല മെർക്കൽ നടത്തുന്നത്. ജർമ്മനിയുടെ തെരഞ്ഞെടുപ്പ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അധികാര തെരഞ്ഞെടുപ്പിനായി ജർമ്മനി പിന്തുടരുന്നത് ആനുപാതിക പ്രാതിനിധ്യ രീതിയാണ്. ഓരോ വോട്ടർക്കും 2 വോട്ടിനുള്ള അവകാശം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ജർമ്മനിയിലെ ആകെ വോട്ടർമാരുടെ എണ്ണം നമ്മൾ പരിശോധിച്ചാൽ അത് 6.4 കോടിയാണ്. അതിൽ 1 വോട്ടർക്ക് 2 വോട്ട്. ഒന്ന് പ്രാദേശിക പാർലമെന്റ് അംഗത്തെ തെരഞ്ഞെടുക്കാൻ, മറ്റൊന്ന് പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ തെരഞ്ഞെടുക്കാൻ. ആകെയുള്ള 598 പാർലമെന്റ് അംഗങ്ങളിൽ 299 പേരെ വോട്ടർമാർ നേരിട്ട് തെരഞ്ഞെടുക്കുന്നു. ബാക്കിയുള്ള 299 പേർ വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച വോട്ട് ശതമാനത്തിന്റെ കണക്കിൽ പാർലമെന്റിലേക്ക് എത്തുന്നു. പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ട് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിലുകൾ പാർലമെന്റിലെ മൊത്തം സീറ്റുകളിലും ആനുപാതികമായ വർധനവുണ്ടാക്കുന്ന സവിശേഷ സാഹചര്യമാണ് ജർമ്മനിയെ നമ്മുടെ രാജ്യവുമായി വ്യത്യസ്തമാക്കി നിർത്തുന്നത്. പാർലമെന്റ് അംഗത്വം ലഭിക്കാൻ പാർട്ടികൾക്ക് ചുരുങ്ങിയത് 5% വോട്ടെങ്കിലും ലഭിക്കണമെന്നുള്ളത് മറ്റൊരു നിബന്ധനയാണ്. എന്തായാലും നിലവിൽ മത്സരരംഗത്തുള്ള ഒരു പാർട്ടിക്ക് പോലും ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം കടക്കാനാവില്ല. അതുകൊണ്ട് ഇന്നത്തെ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന മുന്നണി സമവാക്യങ്ങൾ, അതായിരിക്കും ജർമ്മനിയുടെ രാഷ്ട്രീയ ഭാഗധേയം നിർണ്ണയിക്കുക. അതായത് ഈ ഒരു ആനുപാതിക പ്രാതിനിധ്യ രീതി പ്രകാരം 598 സീറ്റുകളിലേക്ക് ആരൊക്കെയായിരിക്കും പ്രതിനിധികളായി എത്തുക എന്നുള്ളത് ഏറെ നിർണായകമാണ്. മത്സര രംഗത്തുള്ള പ്രധാനികളെയാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. 6.4 കോടി വോട്ടർമാർ, 1 വോട്ടർക്ക് 2 വോട്ട്. മത്സര രംഗത്ത് 3 പേരാണ് പ്രധാനമായും ഇപ്പോൾ നിൽക്കുന്നത്. തുടക്കത്തിലെ ഞാൻ സൂചിപ്പിച്ചു, ആംഗല മെർക്കൽ ഇത്തവണ മത്സര രംഗത്തില്ല. അർമിൻ ലാഷേ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രതിനിധിയാണ്. അദ്ദേഹത്തിന്റെ സാധ്യതകൾ എത്രത്തോളം എന്ന് നമ്മൾ ചോദിച്ചാൽ ജനകീയതയിൽ അല്പം പിന്നോട്ടാണ് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. രണ്ടാമത്തെ ആൾ ഒലാഫ് ഷോൾഡ്, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രതിനിധിയാണ് ഒലാഫ് ഷോൾഡ്. മൂന്നാമത്തെ ആൾ ഗ്രീൻ പാർട്ടിയുടെ പ്രതിനിധി, വനിതാ സ്ഥാനാർത്ഥിയാണ് അന്നലീന ബേർബോക്ക്. ഈ 3 പേരിൽ ആരായിരിക്കും അധികാരത്തിലേക്ക് എത്തുക, ആരായിരിക്കും ആംഗല മെർക്കലിന്റെ പിൻഗാമി? അഭിപ്രായ സർവേകളിലെ മുൻതൂക്കമാർക്കാണ് എന്നുകൂടി പറയാം. അർമിൻ ലാഷേ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രതിനിധിയാണെങ്കിലും അദ്ദേഹത്തിന് 22% പിന്തുണ ഉറപ്പാക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ അഭിപ്രായ സർവേകളിൽ. അതേസമയം ഒലാഫ് ഷോൾഡിന് 25% പിന്തുണ നേടാൻ കഴിഞ്ഞു, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രതിനിധി. അന്നലീന ബേർബോക്ക് ഗ്രീൻ പാർട്ടിക്കുമുണ്ട് 16% പിന്തുണ. മെർക്കലിന്റെ പാർട്ടിയായ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ എന്ന സെൻട്രിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ജർമ്മനിയുടെ ഭരണ നേതൃത്വം 16 വർഷങ്ങൾക്ക് ശേഷം സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റിക് പാർട്ടിയിലേക്ക് വീണ്ടും പോകുമോ എന്നുള്ളതാണ് ചോദ്യം. കാരണം പ്രീ പോൾ സർവേകൾ സൂചിപ്പിക്കുന്നത് 25% വോട്ടോടുകൂടി SPD 1st നിൽക്കുന്നു എന്നാണ്. അവിടെ മെർക്കലിന്റെ CDUവിന് 22% വോട്ട് മാത്രമേയുള്ളൂ, 2nd. സോഷ്യലിസ്റ്റ് ഡെമോക്രാറ്റുകൾക്ക് ആശ്വാസം പകരുന്ന മറ്റൊരു കാര്യമുണ്ട്. അവരെ പിന്തുണയ്ക്കാൻ സാധ്യത കൂടുതലുള്ള ഇടതുപക്ഷ പരിസ്ഥിതിവാദികളായ ഗ്രീൻ പാർട്ടിക്ക് 16% വോട്ടുണ്ട്. അവർ 3rd എത്താനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം ഒരു ഭാഗത്ത് സോഷ്യലിസ്റ്റുകൾ SPD, മറുഭാഗത്ത് ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകൾ CDU, അങ്ങനെ നേതൃത്വം കൊടുക്കുന്ന 2 മുന്നണികൾ നേർക്കുനേർ വരുമ്പോൾ ഗ്രീൻ പാർട്ടി, ദ ലിങ്ക് എന്നീ ഇടത് പാർട്ടികളുടെ പിന്തുണ അത് സോഷ്യൽ ഡെമോക്രാറ്റുകൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തീവ്ര വലതുപക്ഷ പാർട്ടിയായ AFDയുടെ പിന്തുണ ഒരു മുന്നണിയും സ്വീകരിക്കാനുള്ള സാധ്യതയുമില്ല. അപ്പോൾ ജർമ്മനിയിൽ ആംഗല മെർക്കലിന്റെ പിൻഗാമി ആരെന്നറിയാൻ വോട്ട് എണ്ണിത്തീരും വരെ സീറ്റുകളിലേക്കുള്ള ആനുപാതിക പ്രാതിനിധ്യ പ്രകാരമുള്ള വീതം വെപ്പ് എങ്ങനെയാണ്, പിന്തുണ എങ്ങനെയാണ്, സഖ്യരൂപീകരണം എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ നമുക്ക് ഇനിയും കാത്തിരിക്കണം. എന്തായാലും നമ്മളിനി പോകുന്നത് പ്രധാനമന്ത്രി അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തി. ഈ അമേരിക്കൻ സന്ദർശനത്തിനിടയിൽ മണിക്കൂറുകൾ എണ്ണിക്കൊണ്ട് അദ്ദേഹം ഒപ്പിട്ട കരാറുകൾ, നടത്തിയ ചർച്ചകൾ, അതേക്കുറിച്ചൊക്കെയുള്ള വിശകലനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നത്തെ വാർത്താ പകലിൽ. ഇന്ത്യയിൽ മടങ്ങിയെത്തിയതിന് ശേഷമുള്ള വിശകലനം അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 3 ദിവസത്തെ അമേരിക്കൻ സന്ദർശനം കഴിഞ്ഞ് പ്രധാനമന്ത്രി എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ 3-ദിന സന്ദർശനം വാണിജ്യ വ്യാപാര മേഖലകളിൽ രാജ്യത്ത് പുത്തൻ ഉണർവുണ്ടാക്കുമെന്ന പ്രതീക്ഷയിലാണ് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അടുത്ത വർഷം ഇന്ത്യയിലെത്തുമെന്നാണ് റിപ്പോർട്ട്. ഡൽഹിയിലെ പാലം വിമാനത്താവളം ഉത്സവാന്തരീക്ഷത്തിലായിരുന്നു. ജോൺ എഫ് കെനഡി വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട പ്രത്യേക വിമാനം 11:30 ഇവിടെയെത്തി.
വിമാനത്തിൽ നിന്ന് പുറത്തെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. അമേരിക്കൻ സന്ദർശനം 3 ദിവസം മാത്രമായിരുന്നെങ്കിലും വിവിധ മേഖലകളിൽ വലിയ നേട്ടങ്ങൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇന്ത്യക്കുണ്ടാക്കാനായി. അമേരിക്കയുമായി നയതന്ത്ര ബന്ധങ്ങൾ കൂടുതൽ ശക്തമായതാണ് ഇതിലേറ്റവും പ്രധാനം. വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുമെന്ന് തീരുമാനിച്ചതിനൊപ്പം പാകിസ്ഥാന്റെ ഭീകരാനുകൂല നിലപാടിൽ അമേരിക്ക നടത്തിയ പ്രഖ്യാപനങ്ങളും ഇന്ത്യയുടെ നയതന്ത്ര വിജയമാണ്. സ്വതന്ത്ര വ്യാപാര കരാറിന് മുന്നിലുള്ള പ്രധാന തടസ്സങ്ങളെല്ലാം വേഗത്തിൽ ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. Democracies can deliver. Democracies have delivered. The Prime Minister spoke about an array of flagship programs and initiatives in India that have delivered very successfully. ഓസ്ട്രേലിയ, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ പ്രധാനമന്ത്രിമാരുമായി നരേന്ദ്രമോദി നടത്തിയ ചർച്ച ആ രാജ്യങ്ങളുമായുള്ള വ്യാപാര വാണിജ്യ ബന്ധങ്ങൾ സുദൃഢമാക്കി. ഇന്ത്യ ഓസ്ട്രേലിയ വ്യാപാര കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്നത് വലിയ നേട്ടമാണ് ഇന്ത്യക്ക് സമ്മാനിക്കുക. ഇന്തോ പസഫിക് മേഖലയിൽ ചൈന ഉയർത്തുന്ന വെല്ലുവിളി ഒരുമിച്ച് നേരിടാൻ ക്വാഡ് രാജ്യങ്ങൾ തീരുമാനിച്ചത് ഏറെ പ്രധാനപ്പെട്ടതാണ്. G4 രാജ്യങ്ങൾ ഒത്തുചേർന്ന് ഐക്യരാഷ്ട്രസഭയിൽ സ്ഥിരാംഗത്വം നേടാൻ ശ്രമങ്ങൾ ശക്തമാക്കിയതാണ് മറ്റൊരു നേട്ടം. അഫ്ഗാനിൽ ചൈനയും പാകിസ്ഥാനും നടത്തുന്ന ഇടപെടലുകൾ ലോകരാജ്യങ്ങൾക്കാകെ ഭീഷണിയാണെന്ന സന്ദേശം നൽകാൻ നരേന്ദ്രമോദിക്ക് ഐക്യരാഷ്ട്രസഭ പൊതുസഭയിൽ സാധിച്ചു. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. ജർമ്മൻ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് SPD-യും CDU-യും രണ്ട് പാർട്ടികളും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് നിലവിലെ അവസ്ഥ. അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗ്രീൻ പാർട്ടി എടുക്കുന്ന നിലപാട് അത് നിർണായകമായി മാറാനുള്ള സാധ്യതയാണ്. ഇടതുപക്ഷ പരിസ്ഥിതിവാദികളാണ് ഗ്രീൻ പാർട്ടി. പ്രീ പോൾ സർവേയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് 16% വോട്ടുണ്ട്. അവർ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം SPD-യും ക്രിസ്ത്യൻ ഡെമോക്രാറ്റുകളും ഒപ്പത്തിനൊപ്പം നിൽക്കുമ്പോൾ അതിൽ ഗ്രീൻ പാർട്ടിയുടെയും ദ ലിങ്കിന്റെയും പിന്തുണ സോഷ്യൽ ഡെമോക്രാറ്റുകൾക്ക് കിട്ടാനുള്ള സാധ്യതയേറെയാണ്. എന്തായാലും സഖ്യ രൂപീകരണം അടക്കമുള്ള വാർത്തകളിൽ നമുക്ക് വരേണ്ടിയിരിക്കുന്നു. വരും മണിക്കൂറുകളിൽ കൃത്യമായ ഒരു വ്യക്തതയിലേക്ക്, ചിത്രം വ്യക്തമാകുന്ന സ്ഥിതിയിലേക്ക് നമ്മൾ എത്തും. നമ്മളിനി പോകുന്നത് ജർമ്മനിയിൽ നിന്ന് നേരെ ഇന്ത്യയിലെ പഞ്ചാബിലേക്കാണ്. പഞ്ചാബിലെ പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞയായിരുന്നു ഇന്ന്. 6 പേരടക്കം 15 മന്ത്രിമാരാണ് ചരൺജിത് സിംഗ് ചന്നി മന്ത്രിസഭയിലേക്ക് എത്തുന്നത്. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗുമായി അടുപ്പമുള്ള 5 പേരെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയെന്നതും ശ്രദ്ധേയമാണ്. അതേസമയം റാണ ഗുർജിത് സിംഗിനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതിനെതിരെ 6 MLA ഇന്ന് രംഗത്ത് വന്നു. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ചരൺജിത് സിംഗ് ചാനിയുടെ ആവശ്യമനുസരിച്ചാണ് പഞ്ചാബ് മന്ത്രിസഭയുടെ പൊളിച്ചെഴുത്ത്. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ മന്ത്രിമാർക്ക് ഗവർണർ ബൻവാരിലാൽ പുരോഹിത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ബ്രഹ്മോഹീന്ദ്ര പുതിയ സ്പീക്കറാകും. 15 മന്ത്രിസഭയിൽ 6 പേരെയാണ് പുതിയതായി ഉൾപ്പെടുത്തിയത്. ഇതിൽ 4 പേർ തീർത്തും പുതുമുഖങ്ങളാണ്. റാണ ഗുർമിത് സിംഗ് സോദി ഉൾപ്പെടെ ക്യാപ്റ്റൻ അമരീന്ദർ സിംഗുമായി അടുപ്പമുള്ള 5 പേരെ മന്ത്രിസഭയിൽ നിന്നും ഒഴിവാക്കി. അതേസമയം ക്യാപ്റ്റൻ പക്ഷത്തു നിന്നും നവജ്യോത് സിംഗ് സിദ്ദുവിനൊപ്പം ചേർന്ന മൻപ്രീത് സിംഗ് ബാദൽ മന്ത്രിസഭയിൽ തുടരും. മണൽ മാഫിയുമായി ബന്ധപ്പെട്ട വിവാദത്തെ തുടർന്ന് 2018 ക്യാപ്റ്റൻ മന്ത്രിസഭയിൽ നിന്നും പുറത്താക്കിയ റാണ ഗുർജിത് സിംഗിനെ വീണ്ടും മന്ത്രിയാക്കുന്നതിനെതിരെ 6 MLA PCC അധ്യക്ഷൻ നവജ്യോത് സിംഗ് സിദ്ദുവിന് കത്ത് നൽകി. മുഖ്യമന്ത്രി ചരൺജിത് സിംഗ് ചാനി അവസാന നിമിഷം രാഹുൽ ഗാന്ധിയുമായി വീഡിയോ കോൺഫറൻസിൽ ചർച്ച നടത്തിയ ശേഷമാണ് മന്ത്രിസഭയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുത്തത്. വിമത ശബ്ദമുയർത്തിയ നവജ്യോത് സിംഗ് സിദ്ദു പഞ്ചാബ് കോൺഗ്രസിനെ പൂർണ്ണമായും കൈപ്പിടിയിലൊതുക്കിയെന്നാണ് മന്ത്രിസഭാ പുനഃസംഘടനയോടെ വ്യക്തമാകുന്നത്. 24 ഡൽഹി. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ നടന്നു. മാവോയിസ്റ്റ് ബാധിത മേഖലകളിലെ പ്രശ്നങ്ങൾ, അതായിരുന്നു ചർച്ചാ വിഷയം. അടുത്ത 1 വർഷത്തേക്ക് ഇക്കാര്യങ്ങൾക്ക് മുൻഗണന നൽകണമെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആവശ്യപ്പെട്ടത്. 10 മാവോയിസ്റ്റ് ബാധിത സംസ്ഥാനങ്ങളുടെ യോഗത്തിലായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ അഭിപ്രായം. കേരളത്തിൽ മാവോയിസ്റ്റ് ഭീഷണി കുറഞ്ഞുവെന്നാണ് കേരളത്തിന്റെ പ്രതിനിധി ഈ യോഗത്തിൽ അറിയിച്ചത്. രാജ്യത്തെ മാവോയിസ്റ്റ് ഭീഷണിക്ക് ശാശ്വതമായി പരിഹാരം കാണണമെന്നും അതിനായി അടുത്ത 1 വർഷം മാവോയിസ്റ്റ് ബാധിത മേഖലയിലെ പ്രശ്നങ്ങൾക്ക് മുൻഗണന നൽകണമെന്നും സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ മാവോയിസ്റ്റ് ഭീഷണി കുറഞ്ഞതായും മാവോയിസ്റ്റുകളെ കീഴടങ്ങാൻ പ്രേരിപ്പിക്കുന്ന നയം ലക്ഷ്യം കാണുന്നതായും കേരളം ആഭ്യന്തരമന്ത്രി വിളിച്ച യോഗത്തിൽ അറിയിച്ചു. മാവോയിസ്റ്റ് വിരുദ്ധ നീക്കം സജീവമാക്കാനും തീവ്ര ഇടത് സ്വഭാവമുള്ള സംഘടനകളുടെ പ്രവർത്തനം നിരീക്ഷിച്ച് കർശനമായി നടപടിയെടുക്കാനും ഉന്നതതല യോഗം തീരുമാനിച്ചു. മാവോയിസ്റ്റ് സംഘടനകളുടെ വരുമാന സ്രോതസ് തടയണം. അതിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്, NIA എന്നീ കേന്ദ്ര ഏജൻസികൾ സംസ്ഥാന പോലീസുമായി യോജിച്ച് പ്രവർത്തിക്കും. പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സംസ്ഥാനങ്ങളിൽ 3 മാസത്തിലൊരിക്കൽ അവലോകന യോഗം ചേരും. കേന്ദ്ര ഫണ്ടിന്റെ ഫലപ്രദമായ വിനിയോഗം ഉറപ്പാക്കണമെന്നും നിർദ്ദേശമുണ്ട്. 6 മുഖ്യമന്ത്രിമാരും കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെ ഉന്നത ഉദ്യോഗസ്ഥരുമാണ് യോഗത്തിൽ പങ്കെടുത്തത്. 24 ഡൽഹി. BJP അധ്യക്ഷൻ മാറുമോ കേരളത്തിൽ? ഈ വാർത്തകളൊക്കെ മാധ്യമങ്ങൾ പടച്ചുണ്ടാക്കുന്നതെന്നാണ് കെ സുരേന്ദ്രന്റെ പ്രതികരണം. കേന്ദ്ര നേതൃത്വം എന്തെങ്കിലും തീരുമാനം അറിയിച്ചാൽ അത് മാധ്യമങ്ങളോട് പങ്കുവയ്ക്കാമെന്നായിരുന്നു ഇന്നത്തെ പ്രതികരണം. അതേസമയം നേതൃത്വം ഡൽഹിക്ക് വിളിപ്പിച്ച സുരേഷ് ഗോപി ആഭ്യന്തരമന്ത്രി അമിത്ഷാ, ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവരുമായി ചർച്ച നടത്തും. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കഴിഞ്ഞയാഴ്ച 2 ദിവസമാണ് ഡൽഹിയിൽ ഉണ്ടായിരുന്നത്.
ആഭ്യന്തരമന്ത്രി അമിത്ഷായെയോ അഖിലേന്ത്യാ അധ്യക്ഷൻ ജെ പി നദ്ദയെയോ കാണാൻ സംസ്ഥാന അധ്യക്ഷന് അനുമതി ലഭിച്ചില്ല. രണ്ടുപേരുടെയും ഓഫീസ് ഇരുവരും തിരക്കിലാണെന്നായിരുന്നു കെ സുരേന്ദ്രന് നൽകിയ മറുപടി. സംസ്ഥാന അധ്യക്ഷനെ കാണാൻ സമയമില്ലാതിരുന്ന അമിത്ഷായും ജെ പി നദ്ദയും പക്ഷേ സുരേഷ് ഗോപിക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം മാറ്റിവെച്ചിട്ടുണ്ട്. ആദ്യം അമിത്ഷായെയും പിന്നീട് ജെ പി നദ്ദയെയുമാണ് സുരേഷ് ഗോപി കാണുക. സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കൂടുതൽ ബി ജെ പിക്ക് പ്രതികൂലമായെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഇതിന് പ്രധാന കാരണമായത് സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ വീഴ്ചയാണെന്നും ദേശീയ നേതൃത്വം കരുതുന്നു. ഈ സാഹചര്യത്തിൽ സുരേന്ദ്രന് പകരം സുരേഷ് ഗോപിയെ സംസ്ഥാന അധ്യക്ഷനാണ് നേതൃത്വത്തിന്റെ ആലോചന. എന്നാൽ സംസ്ഥാന അധ്യക്ഷനെ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കൊന്നും അടിസ്ഥാനമില്ലെന്നാണ് കെ സുരേന്ദ്രന്റെ നിലപാട്. ഇതൊക്കെ നിങ്ങൾ എഴുതി ഉണ്ടാക്കുകയും പറയുകയും ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് അതിനൊക്കെ എത്ര ദിവസത്തെ ആയുസ്സുണ്ട് എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണാം. അറിയിച്ചാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം, മാറുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാം. പാർട്ടി സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് ഇപ്പോൾ കെ സുരേന്ദ്രനെ മാറ്റുന്നതിൽ എതിർപ്പുന്നയിച്ചിട്ടുണ്ട്. സുരേന്ദ്രന്റെ പെട്ടെന്നുള്ള സ്ഥാനചലനം താഴെത്തട്ടിൽ സംഘടനയെ സജീവമാക്കാൻ ആരംഭിച്ച പ്രവർത്തികളെ ബാധിക്കുമെന്നാണ് അദ്ദേഹത്തിന്റെ വിലയിരുത്തൽ. മാത്രമല്ല സുരേഷ് ഗോപി അധ്യക്ഷനായാൽ മുഴുവൻ സമയം പാർട്ടിക്ക് അധ്യക്ഷനില്ലാത്ത സാഹചര്യമുണ്ടാകുമെന്ന ആശങ്കയും ബി എൽ സന്തോഷ് ഉന്നയിക്കുന്നു. പാർട്ടി സംഘടനാ ജനറൽ സെക്രട്ടറിയുടെ എതിർപ്പ് കൂടി പരിഗണിച്ച ശേഷമാകും അധ്യക്ഷ പദവിയിൽ മാറ്റം വേണോ എന്നതിലെ അന്തിമ തീരുമാനം. ആർ രാധാകൃഷ്ണൻ, 24 ഡൽഹി. നമ്മളിനി പോകുന്നു ക്രൈം വാർത്തകളിലേക്ക്. കുറ്റവും ശിക്ഷയും. പുരാവസ്തു വിൽപ്പനക്കാരൻ എന്ന വ്യാജേന കോടികൾ തട്ടിപ്പ് നടത്തിയെന്ന പരാതിയിൽ ചേർത്തല സ്വദേശി മോൻസൺ മാവുങ്കൽ ഇന്ന് അറസ്റ്റിലായി. വ്യാജ അവകാശവാദവുമായി പലരിൽ നിന്നായി 10 കോടി രൂപ തട്ടിയെടുത്തു എന്നാണ് കേസ്. മോൻസന്റെ കലൂരിലുള്ള വീട്ടിൽ ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തി. മോൻസനെ ഇപ്പോൾ 6 ഒക്ടോബർ വരെ റിമാൻഡ് ചെയ്തു. രാവിലെ 9 മണിക്ക് ശേഷമാണ് ക്രൈംബ്രാഞ്ച് സംഘം മോൻസൺ മാവുങ്കലിന്റെ കൊച്ചി കലൂരിലുള്ള വീട്ടിൽ പരിശോധന ആരംഭിച്ചത്. 6 മണിക്കൂറിലധികം പരിശോധന നീണ്ടു. ടിപ്പുവിന്റെ സിംഹാസനം, ബൈബിളിലെ മോശയുടെ അംശവടി, യേശുവിനെ ഒറ്റുകൊടുത്തപ്പോൾ കിട്ടിയ 30 വെള്ളിക്കാശിലൊന്ന് തുടങ്ങി പുരാവസ്തുക്കളുടെ അമൂല്യ ശേഖരം തന്റെ പക്കലുണ്ടെന്ന് വിശ്വസിപ്പിച്ചാണ് മോൻസൺ മാവുങ്കൽ തട്ടിപ്പ് നടത്തിയിരുന്നത്. പലരിൽ നിന്നായി 10 കോടിയോളം രൂപ ഇയാൾ വാങ്ങി. ആളുകളെ വിശ്വസിപ്പിക്കാനായി 2 ലക്ഷം കോടിയിലധികം രൂപ അക്കൗണ്ടിലുണ്ടെന്ന വ്യാജരേഖയും ഇയാൾ ചമച്ചു. പണം നഷ്ടപ്പെട്ടവരിൽ ചിലരുടെ പരാതിയെ തുടർന്ന് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് മോൻസൺ വിൽപ്പനയ്ക്കെത്തിച്ച പുരാവസ്തുക്കളിൽ പലതും ചേർത്തലയിലെ ആശാരി നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തിയത്. ഇതിനു പിന്നാലെയാണ് ചേർത്തലയിലെ വീട്ടിൽ നിന്ന് ഇയാളെ പിടികൂടിയത്. കേസിനാധാരമായ തെളിവുകൾ മോൻസന്റെ കലൂരിലെ വീട്ടിൽ നിന്ന് ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട്. പല ഉന്നതരുമായും ബന്ധമുള്ള മോൻസ് കൂടുതൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടോ എന്നും ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്നുണ്ട്. 24 കൊച്ചി. ഡൽഹിയിൽ തൊഴിൽ തട്ടിപ്പിനിരയായി 4 യുവാക്കൾ. ആലപ്പുഴ മുതുകുളം സ്വദേശി രഞ്ജിത്ത് രാജനാണ് ഇവരെ പറ്റിച്ചത്. പണവും സർട്ടിഫിക്കറ്റും നഷ്ടപ്പെട്ട പ്രതിസന്ധിയിലാണ് ഈ യുവാക്കൾ ഇപ്പോൾ. ഇൻഡിഗോ എയർലൈൻസിൽ ജോലി നേടിത്തരാം എന്ന് പറഞ്ഞാണ് ഇവരെ രഞ്ജിത്ത് രാജൻ ഡൽഹിയിൽ വിളിച്ചു വരുത്തിയത്. പലപ്പോഴായി ഇവരിൽ നിന്ന് 2 ലക്ഷത്തോളം രൂപ രഞ്ജിത്ത് രാജൻ തട്ടിയെടുത്തു. പൈസയും പോയി, പിന്നെ അതിന്റെ ലൈസൻസും പോയി. നാട്ടിലായിരുന്നപ്പോഴത്തേക്ക് ഇതേപോലെ വിളിച്ച് ഇൻഡിഗോയിൽ ഒരു ഡ്രൈവർ വേക്കൻസി ഉണ്ട്, പിന്നെ 31,000 സ്റ്റാർട്ടിംഗ് ഉണ്ട്, പിന്നെ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. പിന്നെ താല്പര്യമുണ്ടോയെന്ന് പറഞ്ഞു. 12,000 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത്. അപ്പോൾ 1-ാം തീയതി ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ 1-ാം തീയതി ടിക്കറ്റ് ഒന്നുമില്ല. അപ്പോൾ വീണ്ടും വിളിച്ചു. അപ്പോൾ പറഞ്ഞു കമ്പനി ആവശ്യമാണ്, അത് വരും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസമായപ്പോൾ 8-ാം തീയതി ടിക്കറ്റ് വന്നു. സെപ്റ്റംബർ 10 ഇവർ ഡൽഹിയിലെത്തിയത്. അഭിമുഖത്തിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ഒരു ഹോട്ടലിൽ താമസിപ്പിച്ചു. പലതവണ ആവശ്യപ്പെട്ടിട്ടും അഭിമുഖത്തിന് ഹാജരാക്കുകയോ എയർലൈൻസിൽ ഈ യുവാക്കളെ എത്തിക്കുകയോ ചെയ്തില്ല. പണത്തോടൊപ്പം ഇവരുടെ പാസ്പോർട്ടും വിദ്യാഭ്യാസ സർട്ടിഫിക്കറ്റുകളും ലൈസൻസും അടക്കമാണ് രഞ്ജിത്ത് രാജൻ കടന്നുകളഞ്ഞത്. ഡൽഹി പോലീസിൽ പരാതി നൽകിയിട്ട് കേസെടുക്കാനോ കാര്യമായ അന്വേഷണം നടത്താനോ തയ്യാറായില്ലെന്നാണ് ഇവരുടെ പരാതി. കേരള മുഖ്യമന്ത്രി ഇടപെട്ടതിനു ശേഷമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഡൽഹി മലയാളി അസോസിയേഷനാണ് ഇവർക്ക് സഹായവുമായി എത്തിയിരിക്കുന്നത്. ഡി എം എയുടെ നോട്ടീസിൽ ഇന്ന് രാവിലെയാണ് അവർ ഡി എം എയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ മണികണ്ഠൻ സാറിനെ കാണുകയും ഡി എം എ ഇതിൽ ഇടപെടുകയും ചെയ്തു. അപ്പോൾ തന്നെ അവരുമായിട്ട് സംസാരിച്ചിട്ട് അവർക്ക് അവർ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് അവർക്ക് വെക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, കാരണം അവിടെ കൊടുക്കാനുള്ള പൈസകൾ പോലും ഈ ഇവരെ പറ്റിച്ചിരിക്കുന്ന രഞ്ജിത്ത് രാജൻ എന്ന് പറയുന്ന ആൾ ആ പണം കൈക്കലാക്കിയിട്ടാണ് മുങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം അവർക്ക് ഇവിടെ നമ്മൾ താമസ സൗകര്യം കൊടുക്കാന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്തത്. പണവും നഷ്ടപ്പെട്ടതിനാൽ ജോലിക്ക് പോകാനോ നാട്ടിലേക്ക് പോകാനോ പറ്റാത്ത അവസ്ഥയിലാണ് ഇവർ. 24 ഡൽഹി.
പെൺകുട്ടികളടങ്ങുന്ന സംഘത്തെയാണ് ഇത്തരത്തിൽ പറ്റിച്ചത്. ആ പെൺകുട്ടികൾക്ക് തങ്ങളുടെ മുഖം കാണിക്കരുത് എന്നുള്ള അഭ്യർത്ഥന ഉണ്ടായിരുന്നതിനാലാണ് വലിയൊരു തട്ടിപ്പിനാണ് അവർ ഇരയായത്. അതുകൊണ്ടാണ് അത് ബ്ലർ ചെയ്ത് ഞങ്ങൾ ഈ റിപ്പോർട്ടിൽ കാണിച്ചത്. കാസർഗോഡ് ദേശീയപാതയിൽ സ്വർണ്ണ വ്യാപാരിയുടെ പണം കവർന്ന കേസിൽ ദുരൂഹത. 3 കോടിയോളം രൂപ നഷ്ടമായിട്ടുണ്ടെന്നാണ് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. പണം കവർന്നത് തലശ്ശേരി കേന്ദ്രീകരിച്ചുള്ള ക്വട്ടേഷൻ സംഘമെന്നാണ് സൂചന. ബുധനാഴ്ച ഉച്ചയോടെ കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ പാലത്തിന് സമീപത്ത് വെച്ചാണ് സംഭവം. കർണാടകയിലെ ബെലഗാവിയിൽ നിന്ന് തലശ്ശേരിയിലേക്ക് പണവുമായി പോയ കാറാണ് 5 പേരടങ്ങുന്ന സംഘം തട്ടിയെടുത്തത്. മഹാരാഷ്ട്ര സ്വദേശിയായ രാഹുൽ മഹാദേവ് ജാവിർ എന്നയാളാണ് കാർ ഓടിച്ചിരുന്നത്. കാറിലുണ്ടായിരുന്ന 64 ലക്ഷം രൂപ തട്ടിയെടുത്ത ശേഷം പയ്യന്നൂരിലെ കാങ്കോലിയിൽ കാർ ഉപേക്ഷിച്ചു. ബെലഗാവിയിലും കൊലാപ്പൂരിലും സ്വർണ്ണ വ്യാപാരം നടത്തുന്നയാളുടെ പണമാണ് മോഷ്ടിച്ചത്. സംഭവത്തിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞ് വെള്ളിയാഴ്ചയാണ് പണം നഷ്ടമായെന്ന പരാതി പോലീസിന് ലഭിക്കുന്നത്. ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിനുള്ള CCTV ക്യാമറയിലുള്ള ദൃശ്യങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. അന്വേഷണം നടത്തുന്നുണ്ട്. സ്വർണ്ണ വ്യാപാരി കൈലാസിന്റെയും കാർ ഡ്രൈവറുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. വർഷങ്ങളായി തലശ്ശേരിയിൽ സ്വർണ്ണ ഇടപാടുകൾ നടത്തുന്നവരാണ് ഇവർ. കാറിൽ നിന്ന് 64 ലക്ഷത്തിൽ കൂടുതൽ പണം നഷ്ടമായിട്ടുണ്ടെന്നാണ് പോലീസിന്റെ നിഗമനം. 24 കാസർഗോഡ്. നമ്മളിനി പോകുന്നു IPL ആവേശത്തിലേക്ക്. IPL കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ ചെന്നൈ സൂപ്പർ കിങ്സിന് അവസാന പന്തിൽ ത്രസിപ്പിക്കുന്ന ജയം. 172 റൺസ് വിജയലക്ഷ്യം ചെന്നൈ മറികടന്നത് 8 വിക്കറ്റ് നഷ്ടത്തിലാണ്. 8 പന്തിൽ 22 റൺസ് എടുത്ത രവീന്ദ്ര ജഡേജയാണ് മാൻ ഓഫ് ദ മാച്ച്. ഡുപ്ലസി 43 റൺസും ഋതുരാജ് ഗൈക്വാദ് 40 റൺസും എടുത്തു. ജയത്തോടെ ചെന്നൈ പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ ഒന്നാമതാണ്. രണ്ടാം മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ മുംബൈ ഇന്ത്യൻസിനെ ഇപ്പോൾ നേരിടുകയാണ്. 166 റൺസാണ് മുംബൈയുടെ വിജയലക്ഷ്യം. IPL വിശേഷങ്ങളുമായി എൽദോപ്പോൾ പുതുശ്ശേരി നമുക്കൊപ്പം തത്സമയം ചേരുന്നു ന്യൂസ് നൈറ്റിൽ. ഗുഡ് ഈവനിംഗ് എൽദോപ്പോൾ പുതുശ്ശേരി. ആദ്യ മത്സരത്തിന്റെ ആവേശം അവസാന പന്തുവരെ നീണ്ടുനിന്നെങ്കിൽ രണ്ടാമത്തെ മത്സരത്തിൽ ഇപ്പോൾ കളിയുടെ ഗതി എങ്ങനെ? രണ്ടാം മത്സരം ഒപ്പത്തിനൊപ്പമാണ് സുജയ. കാരണം മുംബൈ ഇന്ത്യൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും ഏറ്റുമുട്ടുമ്പോൾ അത് രണ്ട് ഹെവി വെയ്റ്റ് ടീമുകളുടെ പോരാട്ടമാണ് എന്ന് എപ്പോഴും പറയേണ്ടി വരും. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ, രണ്ട് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട താരങ്ങളുടെ ടീമുകൾ ഏറ്റുമുട്ടുകയാണ്. ക്യാപ്റ്റന്റെയും വൈസ് ക്യാപ്റ്റൻ്റെ, അല്ലെങ്കിൽ ഒരു നിയുക്ത ക്യാപ്റ്റൻ്റെയും നിലവിലെ ക്യാപ്റ്റൻ്റെയും പോരാട്ടം എന്ന് വിശേഷിപ്പിക്കാം അതിനെ. എന്നാലും ഒപ്പത്തിനൊപ്പമുള്ള പോരാട്ടം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ 166 റൺസ് വിജയലക്ഷ്യം പിന്തുടരുന്ന മുംബൈക്ക് 1 വിക്കറ്റ് നഷ്ടമായിട്ടുണ്ട്. പക്ഷേ അത് ഇനിയും അവസരം അവശേഷിക്കുന്നു. ഇനിയും ഏറെ സമയം, ഏതാണ്ട് 12 ഓവർ ബാക്കി നിൽക്കുന്നു എന്നുള്ളതാണ് മുംബൈ സംബന്ധിച്ച് പ്രതീക്ഷ നൽകുന്ന ഘടകം. ആദ്യ മത്സരമായിരുന്നു അതിൽ രസകരമായിരുന്നു എന്ന് വേണം പറയാൻ. കാരണം ആദ്യ മത്സരത്തിൽ ഇന്ന് മത്സരിച്ചപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നേരിട്ടത്. ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 171 റൺസ് എടുത്തു 20 ഓവറിൽ. 172 റൺസ് വിജയലക്ഷ്യത്തിലേക്ക് നീങ്ങിയ ചെന്നൈ അവസാന ഓവറിന് തൊട്ട് മുമ്പ്, അതായത് പ്രസിദ്ധ് കൃഷ്ണ എറിഞ്ഞ ഓവറിൽ അനായാസം റൺ സ്കോർ ചെയ്തപ്പോൾ അവസാന ഓവറിൽ വേണ്ടിയിരുന്നത് കേവലം 4 റൺസ് മാത്രമാണ്. പക്ഷേ സുനിൽ നരൈൻ എന്ന ബോളറാണ് ആ മത്സരത്തെ അവസാന പന്ത് വരെ എത്തിച്ചത്. അവസാന പന്ത് വരെ എത്തിക്കുമ്പോൾ അതിൽ രവീന്ദ്ര ജഡേജ, ഫോമിലുണ്ടായിരുന്ന രവീന്ദ്ര ജഡേജ ഉൾപ്പെടെ പുറത്താക്കാൻ സുനിൽ നരേനെ കഴിഞ്ഞു. എന്താണെങ്കിലും ഏറ്റവും മുടുവിലത്തെ പന്തിൽ ജയം സ്വന്തമാക്കി ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ മറികടന്നു എന്നുള്ളത് ചെന്നൈക്ക് ആശ്വാസകരമാണ്. മാത്രമല്ല, അവർ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തുകയും ചെയ്തു. രവീന്ദ്ര ജഡേജയുടെ പ്രകടനം എടുത്തു പറയണം. മാൻ ഓഫ് ദി മാച്ച് ആയിരുന്നു രവീന്ദ്ര ജഡേജ. അത് ജഡേജ 8 പന്ത് മാത്രം നേരിട്ട് 22 റൺസ്, 1 വിക്കറ്റ് നേടി ബോൾ ചെയ്തപ്പോൾ. അങ്ങനെ ഒരു ഓൾറൗണ്ട് മികവിനാണ് രവീന്ദ്ര ജഡേജയ്ക്ക് മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം നൽകുന്നത്. ഇനി മറ്റ് ബാറ്റ്സ്മാന്മാരുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ഫാഫ് ഡ്യൂപ്ലസി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഋതുരാജ് ഗൈക്വാദ് തന്റെ മികവ് തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അങ്ങനെ ചെന്നൈ അനായാസം എന്ന് കരുതിയിരുന്ന അവസാന ഓവറിൽ ചെന്നൈ പ്രയാസപ്പെട്ട് തന്നെ ഏറ്റവും ഒടുവിൽ വിജയത്തിലേക്ക് എത്തി കൊൽക്കത്തക്കെതിരെ. സുജയ, ഓക്കെ, താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. എൽദോപ്പോൾ പുതുശ്ശേരിയാണ് IPL വിശേഷങ്ങൾ ന്യൂസ് നൈറ്റിൽ പങ്കുവച്ചത്. ന്യൂസ് നൈറ്റിലേക്ക് വീണ്ടും സ്വാഗതം. മസ്തിഷ്ക മരണം സംഭവിച്ച കോട്ടയം സ്വദേശി നേവിസിന്റെ ഹൃദയം കണ്ണൂർ സ്വദേശി പ്രേംചന്ദിന്റെ ശരീരത്തിൽ തുടിച്ചു തുടങ്ങി. ഹൃദയം സ്വന്തമായി മിടിക്കാൻ തുടങ്ങിയെന്നും രോഗി പൂർണ്ണമായും ബോധവാനായെന്നും ആശുപത്രി അധികൃതർ ഇന്ന് അറിയിച്ചു. കണ്ണൂർ സ്വദേശിയടക്കം 7 പേർക്ക് പൊതുജീവനികയാണ് നേവിസ് യാത്ര പറഞ്ഞത്. മണിക്കൂർ നീണ്ട സങ്കീർണമായ ശസ്ത്രക്രിയ. നേവിസിന്റെ ഹൃദയം 59-കാരനായ പ്രേംചന്ദിന് വേണ്ടി മിടിക്കുകയാണ്. ഇന്നലെ രാത്രി 7:30 ശസ്ത്രക്രിയ തുടങ്ങിയത്. പുലർച്ചെ 3:30 പൂർത്തിയായി. രോഗി വെന്റിലേറ്ററിൽ തുടരുകയാണെങ്കിലും പൂർണ്ണ ആരോഗ്യവാനാണെന്ന് ഡോക്ടർമാർ പറഞ്ഞു. പേഷ്യന്റ് അവേക്ക് ആയി, ഫുള്ളി കോൺഷ്യസ് ആയി, ഇപ്പൊ എല്ലാം അറിയുന്ന ഒരു ലെവലിലാണ്. വെന്റിലേറ്ററിൽ തന്നെയാണ്, പക്ഷെ അത് ഒരു സെക്കൻഡ് സ്റ്റേജ് ആണ്, ഫുള്ളി കോൺഷ്യസ് ആയി എന്നുള്ളത്. അപ്പൊ ഇനി ഹോപ്പ്ഫുള്ളി മേജർ ചാലഞ്ചസുകൾ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും അടുത്ത ഒരു 24 അവേഴ്സ് കൂടി ഒരു ക്രിട്ടിക്കൽ ടൈമാണ്.
എറണാകുളത്ത് നിന്ന് 3 മണിക്കൂർ കൊണ്ടാണ് നേവിസിന്റെ ഹൃദയം വഹിച്ചുള്ള ആംബുലൻസ് കോഴിക്കോട് എത്തിയത്. എറണാകുളം മുതൽ കോഴിക്കോട് വരെ റോഡിൽ സർക്കാർ ഗ്രീൻ ചാനൽ ക്രമീകരണമൊരുക്കി. വഴിയിൽ ജനങ്ങൾ സഹകരിക്കണമെന്ന് ആരോഗ്യമന്ത്രിയടക്കം ഫേസ്ബുക്കിലൂടെ അഭ്യർത്ഥിച്ചിരുന്നു. ഹൃദയം കൂടാതെ നേവിസിന്റെ കരളും കിഡ്നിയും കൈകളുമടക്കം 6 അവയവങ്ങൾ എറണാകുളത്തെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളവർക്ക് ദാനം ചെയ്തിട്ടുണ്ട്. ഫ്രാൻസിൽ വിദ്യാർത്ഥിയായിരുന്ന നേവിസ് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കുറഞ്ഞതിനെ തുടർന്ന് സെപ്റ്റംബർ 16 കുഴഞ്ഞു വീഴുകയായിരുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച കോട്ടയത്തെ ആശുപത്രിയിൽ വെച്ച് മസ്തിഷ്ക മരണം സംഭവിച്ചു. കേരളത്തിൽ അപൂർവമായാണ് ഒരാളുടെ 7 അവയവങ്ങളും ദാനം ചെയ്യുന്നത്. അതിനിടെ ഹൃദയം കൊണ്ടുവരാൻ എന്തുകൊണ്ട് എയർ ആംബുലൻസ് ഉപയോഗിച്ചില്ലെന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചോദ്യമുയർന്നതിനു പിന്നാലെ ആരോഗ്യമന്ത്രി വിശദീകരണവുമായി എത്തി. 4 മണിക്കൂറിലധികം സമയമെടുക്കുമെങ്കിൽ മാത്രമേ എയർ ആംബുലൻസ് ഉപയോഗിക്കേണ്ടതുള്ളൂവെന്നും വിമാനത്താവളത്തിലടക്കം സമയം പാഴാകാതിരിക്കാനും ചിലവ് കുറയ്ക്കാനുമാണ് യാത്ര റോഡ് മാർഗമാക്കിയതെന്നും മന്ത്രി വീണ ജോർജ് ഫേസ്ബുക്കിൽ കുറിച്ചു. 24 കോഴിക്കോട്. ന്യൂസ് നൈറ്റ് ഇവിടെ പൂർണ്ണമാവുകയാണ്.